ഇപ്പോൾ ജാമിയ മിലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റി ഡൽഹിയിലെ പ്രക്ഷോഭ സമരങ്ങളാണ് എങ്ങും ചർച്ചാ വിഷയം. ശരിക്കും മാധ്യമങ്ങളൊക്കെ തന്നെ അത് കാര്യമായി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവിടെ വിദ്യാർത്ഥികൾ നടത്തിയ സംഘർഷത്തിന് നേരെ ഡൽഹി പോലീസ് ശക്തമായ നടപടി സ്വീകരിച്ചു. പക്ഷേ പോലീസിൻ്റെ വേഷം കെട്ടിയ RSSകാരും BJPക്കാരുമാണ് പ്രക്ഷോഭകാരികളെ അടിച്ചമർത്തിയത് എന്ന വ്യാജ വാർത്തയാണ് മിക്ക ദേശീയ മാധ്യമങ്ങളും, അതായത് NDTV പോലുള്ള ദേശീയ മാധ്യമങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്നത്. മലയാളത്തിലെ മാമാ മാധ്യമങ്ങളും ഒട്ടും പിന്നിലല്ല. തെറ്റായ വാർത്തകളും തെറ്റായ വിവരങ്ങളുമാണ് ജാമിയ മിലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിനിടെ ജാമിയ മിലിയ സർവകലാശാലയിൽ പോലീസ് വെടിവെപ്പിൽ രാജസ്ഥാനിൽ നിന്നുള്ള ഒരു വിദ്യാർത്ഥി കൊല്ലപ്പെട്ടു എന്ന വാർത്ത കൂടി പ്രചരിച്ചു. ഇതോടനുബന്ധിച്ച് ഇന്നലെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് നടയിൽ കൂട്ട മയ്യത്ത് നമസ്കാരം, അതായത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നടത്തുന്ന പ്രാർത്ഥനയാണ് മയ്യത്ത് നമസ്കാരം. SDPI എന്ന രാഷ്ട്രീയ പാർട്ടിയാണോ തീവ്രവാദ പാർട്ടിയാണോ എന്ന് പ്രവർത്തനങ്ങൾ കണ്ടാൽ അറിയാം. SDPIയുടെയും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെയും, അപ്പോൾ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന സംഘടനയുടെ രാഷ്ട്രീയ പാർട്ടിയാണ് SDPI. ഇവർ ഇന്നലെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് നടയിൽ ഒരു കൂട്ട മയ്യത്ത് നമസ്കാരം സംഘടിപ്പിക്കുകയുണ്ടായി. ഇതാ കണ്ടു നോക്കൂ അതിൻ്റെ ദൃശ്യങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട് BJPയുടെ പബ്ലിക് റിലേഷൻസ് ഓഫീസർ ശ്രീ സന്ദീപ് വചസ്പതി, അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, അദ്ദേഹം ഫേസ്ബുക്കിൽ ഒരു കാര്യം പോസ്റ്റ് ചെയ്യുന്നു. പോസ്റ്റ് ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ജാമിയ മിലിയ സർവകലാശാലയിൽ പോലീസ് വെടിവെപ്പിൽ രാജസ്ഥാനിൽ നിന്നുള്ള ഷക്കീർ എന്ന വിദ്യാർത്ഥി കൊല്ലപ്പെട്ടു എന്ന വ്യാജ പ്രചരണം നടത്തി ഇന്നലെ സെക്രട്ടേറിയറ്റ് നടയിൽ SDPI നടത്തിയ മയ്യത്ത് നമസ്കാരം എന്ന ആഭാസമാണ് ഇത്. വ്യാജ പ്രചരണം നടത്തി വർഗീയ കലാപം ഉണ്ടാക്കാൻ ആഹ്വാനം ചെയ്യുന്ന ഇവരെയൊന്നും കണ്ടില്ലെന്ന് നടിക്കാൻ ഭരണകൂടം ശ്രമിക്കുന്നുണ്ടെങ്കിൽ കലാപശ്രമത്തിന് ഭരണകൂടവും പിന്തുണ നൽകുന്നു എന്ന് വേണം സാമാന്യമായി മനസ്സിലാക്കാൻ. പോലീസിൻ്റെ കൺമുന്നിൽ വെച്ചായിരുന്നു ഈ സമരാഭാസം, ഈ മയ്യത്ത് നമസ്കാരം SDPI സംഘടിപ്പിച്ചത്. അതായത് നമ്മുടെ പിണറായി വിജയൻ്റെ പോലീസ് ഇതിന് കാവൽ നിന്നു. അതായത് ഇവർ തമ്മിലടിക്കുകയാണെങ്കിൽ തമ്മിലടിച്ചോട്ടെ. ശരിക്കും ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഒന്നും ഒന്നാകുന്നത് നമ്മുടെ ഇടതുപക്ഷക്കാർക്ക് സഹിക്കാനാവില്ല. കാരണം ഇവരെ പരസ്പരം ചൂഷണം ചെയ്താണ് ഇടതുപക്ഷം വളരുന്നത് പടവലങ്ങ പോലെ താഴോട്ടാണെന്ന് മാത്രം. അല്ല, ഇത് ഈ രാജ്യത്ത് കലാപം ഉണ്ടാക്കാൻ വേണ്ടി കരുതി കൂട്ടി തീവ്രവാദ ഗ്രൂപ്പുകൾ നടത്തുന്ന ഒരു ശ്രമമാണ്. കാരണം ജാമിയ മിലിയയിലെ വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് ലാത്തി ചാർജ് നടത്തി എന്നാണ് നമ്മളെല്ലാവരും വാർത്തകളിൽ കണ്ടത്. അതേസമയം ഏകദേശം രാത്രിയോടുകൂടി ജാമിയ മിലിയയിലെ പോലീസ് ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥിയെ വെടിവെച്ചു കൊന്നു എന്ന തരത്തിൽ ആദ്യം ഒരു വ്യാജ പ്രചരണം ഉണ്ടാക്കുക, ആ പ്രചരണത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കുക, ഇതാണ് രാജ്യത്ത് നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ നമ്മൾ കേട്ടത്. എനിക്ക് തോന്നുന്നു കേരള പോലീസിന്റെ മൂക്കിന് കീഴിൽ ഭരണ സ്ഥിരാകേന്ദ്രത്തിന്റെ മുൻപിൽ വന്നിട്ടാണ് ഇത്തരം ഒരു സമരാഭാസവും വ്യാജ പ്രചരണവും നടത്തിയത്. ഇതിനെ പോലീസ് കൈയും കെട്ടി നോക്കി നിൽക്കുന്നു എന്നതാണ് ഏറ്റവും ഗുരുതരമായ ഒരു വിഷയം. കാരണം ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഒരു വിദ്യാർത്ഥിയെ വെടിവെച്ചു കൊന്നു എന്ന വാർത്ത നടത്തിയിട്ട് അതിന് രാത്രിയിൽ ഭരണ സ്ഥിരാകേന്ദ്രത്തിന് മുന്നിൽ നിന്ന് മയ്യത്ത് നമസ്കാരം നടത്തുക എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ലാത്ത ഒരു സംഗതിയാണ്. ഭരണ സ്ഥിരാകേന്ദ്രത്തിന് മുൻപിൽ പോലീസിന്റെ മൂക്കിന് താഴെ ഇത്തരമൊരു സംഭവം നടന്നിട്ട് ഇപ്പോൾ ഏകദേശം 25-28 മണിക്കൂറുകളായി. പക്ഷെ ഒരാൾക്കെതിരെ നടപടിയെടുക്കാൻ പോലും കേരള പോലീസോ അതിനെതിരെ പ്രതികരിക്കാൻ സംസ്ഥാന ഭരണകൂടമോ തയ്യാറായിട്ടില്ല എന്നത് ഏറ്റവും ഗൗരവമുള്ള ഒരു സംഗതിയാണ്. BJPയുടെ ഭാഗത്തുനിന്ന് സംസ്ഥാന കമ്മിറ്റി അംഗം എന്ന നിലയിൽ ഞാനിപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടുണ്ട്. ആ പരാതിയിൽ നിന്ന് നടപടിയെടുക്കും എന്നാണ് നമ്മളിപ്പോൾ കാണേണ്ടത്. എന്തായാലും ഇത് സംസ്ഥാന സർക്കാരിന്റെ അറിവോടുകൂടിയാണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത്. കാരണം ഈ നാളെ ആയാലും കേരളത്തിൽ നടക്കാൻ പോകുന്ന ഹർത്താലില് അതിനും സംസ്ഥാന സർക്കാരാണ് ഉത്തരവാദിത്വം പറയേണ്ടത്. കാരണം കേരളത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള അക്രമം ഉണ്ടായാൽ അതിന് പൂർണ്ണ ഉത്തരവാദി സംസ്ഥാന സർക്കാരായിരിക്കും. അതിന്റെയൊക്കെ ലക്ഷണമാണ് ഈ കാര്യത്തിൽ നിന്നെല്ലാം നമുക്ക് വെളിവാകുന്നത്. പുതിയ പൗരത്വ ഭേദഗതി ബിൽ, അതായത് പൗരത്വ ഭേദഗതി നിയമം, മുസ്ലിം സമുദായത്തിന് എതിരാണെന്ന് പ്രചരിപ്പിച്ച് ഇതര വിഭാഗങ്ങളെ ഉന്മൂലനം ചെയ്യാനാണ് ചിലർ ശ്രമിക്കുന്നത്.
1921 ഉറയിലിട്ട കത്തി ഇനിയും തേച്ചു മിനുക്കി പുറത്തെടുക്കും എന്ന് പറഞ്ഞ് വടക്കേ മലബാറിൽ കഴിഞ്ഞ ദിവസം ഒരു കൂട്ടം തീവ്രവാദികൾ നടത്തിയ ആ പ്രഘോഷണമൊക്കെ തത്വമയി ന്യൂസും സംപ്രേഷണം ചെയ്തിരുന്നു. ഇതെന്ത് ആഭാസമാണ്? ഇവിടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയല്ലേ? ഇവിടെ ഒരു സമുദായത്തെ തെറ്റിദ്ധരിപ്പിക്കുകയല്ലേ? പൗരത്വ ഭേദഗതി നിയമം എങ്ങനെയാണ് മുസ്ലിങ്ങൾക്ക് എതിരാകുന്നത്? സത്യം പറഞ്ഞാൽ ഇത് വിശദീകരിച്ച് ഞങ്ങൾ മടുത്തു. കൃത്യമായി ഒന്ന് മനസ്സിലാക്കിയിട്ട് പ്രതികരിക്കൂ. ഈ SDPIയുടെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും സമസ്തയുടെയും ഒക്കെ സമരാഭാസങ്ങൾ കാണുമ്പോൾ ചിരിയാണ് വരുന്നത്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ജാമിയ മിലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഒരുപാട് പ്രഗത്ഭരായ വിദ്യാർത്ഥികളും അധ്യാപകരും ഒക്കെയുള്ള പഴയ ഒരു യൂണിവേഴ്സിറ്റിയാണ്, ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ ഈ കലാലയത്തിൻ്റെ അല്ലെങ്കിൽ ഈ സർവകലാശാലയുടെ മാന്യത തന്നെ ഇളക്കിവിടുന്ന, മാന്യത തന്നെ ഇല്ലാതാക്കുന്ന രീതിയിലുള്ള പ്രചരണവും വ്യാജപ്രചരണവും ഒക്കെയാണ് നടക്കുന്നത്. മാത്രമല്ല അവിടുത്തെ വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ച് അതിനിടയിലൂടെ തീവ്രവാദ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവർ നുഴഞ്ഞുകയറിയാണ് മനഃപൂർവ്വം അക്രമം ഉണ്ടാക്കുന്നത്. തീർച്ചയായും അക്രമം നമ്മുടെ രാജ്യത്ത് അനുവദിക്കില്ല. അതിന് ആരായാലും എന്തായാലും തീർച്ചയായും അടിച്ചമർത്തും. അതിനെതിരെ മയ്യത്ത് നമസ്കാരം നടത്തിയിട്ടൊന്നും കാര്യമില്ല. വീട്ടിൽ പോയി അടങ്ങിയിരിക്കണം, അല്ലെങ്കിൽ അവനവൻ്റെ ജോലി ചെയ്ത് കുടുംബം പുലർത്തണം. വിദ്യാഭ്യാസം ചെയ്യാൻ വന്നവരാണെങ്കിൽ നന്നായി പഠിച്ച് നല്ല മാർക്ക് വാങ്ങി ജോലി നേടണം. അല്ലാതെ ഇതുപോലെ ടയറ് കത്തിച്ചെറിയാനും പോലീസിനെ കല്ലെറിയാനും അതിനും ഇതിനും കെട്ടിടം അടിച്ചു തകർക്കാനും വാഹനങ്ങൾ കത്തിക്കാനും ഒക്കെ പോയാൽ ചിലപ്പോൾ തിരിച്ചടി കിട്ടിയിരിക്കും. അത് സ്വാഭാവികം മാത്രം. ഒരു സംഘർഷമുണ്ടാകുമ്പോൾ അത് നിയന്ത്രിക്കേണ്ടത് പോലീസിൻ്റെ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ചുമതലയാണ്. അവർ അത് ചെയ്യും. അതിന് മയ്യത്ത് നമസ്കാരം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പോലീസിനെ കാവൽ നിർത്തിക്കൊണ്ട് മയ്യത്ത് നമസ്കാരം നടത്തിയിട്ടൊന്നും ഒരു കാര്യവുമില്ല എന്നുള്ള കാര്യം പ്രിയപ്പെട്ട SDPI പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ പ്രവർത്തകർ ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ നന്നായിരുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.